നമുക്കിന്നൊരു സോയ റോസ്റ്റ് തയ്യാറാക്കിയാലോ? നല്ല ടേസ്റ്റ് ആട്ടോ ഇത് കഴിക്കാനായിട്ട്, പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാനായിട്ടും പറ്റും. അപ്പം നമുക്കിതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ഇതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് സോയ ചങ്ക്സ് ആണ്. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഏകദേശം 200 ഗ്രാമോളം സോയ എടുത്തിട്ടുണ്ട്. ഇതൊരു 20 മിനിറ്റോളം നല്ല ചൂട് വെള്ളത്തിൽ ഇട്ട് വച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമുക്കിതിൻ്റെ വെള്ളമൊക്കെ പിഴിഞ്ഞ് നല്ല പോലെ തന്നെ ഒന്ന് കഴുകിയെടുക്കണം. ചൂടുവെള്ളത്തിൽ കഴുകിയെടുത്ത ശേഷം നമ്മളിത് പച്ചവെള്ളത്തിലും 2-3 പ്രാവശ്യം കൂടി നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം കേട്ടോ. എന്നാൽ മാത്രമേ ഈ സോയയുടെ ഒരു ബാഡ് സ്മെല്ല് മാറിക്കിട്ടുള്ളൂ. ഇതിൻ്റെ സ്മെല്ല് എല്ലാവർക്കും ഇഷ്ടമാവണമെന്നില്ല. അതുകൊണ്ടാണ് ഇത് നല്ല പോലെ കഴുകി നന്നായി തന്നെ ഇങ്ങനെ പിഴിഞ്ഞെടുക്കണമെന്ന് പറയണത്. നമ്മൾ മൺചട്ടിയിലാട്ടോ സോയ റോസ്റ്റ് തയ്യാറാക്കണത്. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഇതുപോലത്തെ ഒരു ചട്ടി വച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വെളിച്ചെണ്ണ ഇപ്പോൾ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഇഞ്ചി, ചെറിയുള്ളി, വെളുത്തുള്ളി എന്നിവ അരച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി പേസ്റ്റ് ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് നല്ല പോലെ ഒന്ന് മൊരിച്ചെടുക്കണം കേട്ടോ. അതിനോടൊപ്പം തന്നെ നമുക്കിതിലേക്ക് 3-4 പച്ചമുളക് ചെറുതേ കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് 2 ചെറിയ സവാള ചെറുതായി തന്നെ കട്ട് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് നല്ല സോഫ്റ്റ് ആവണ വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അതിനായിട്ട് നമുക്കിതൊരു 2-3 മിനിറ്റ് അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്യണം. ഏകദേശം ഇപ്പോൾ ഒരു 2 മിനിറ്റോളം ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് തുറന്ന് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ സവാള ഇപ്പോൾ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ടേ. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണോളം മുളക് പൊടി, 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, പിന്നെ നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ തന്നെ കുരുമുളക് ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ചേർത്ത് നമുക്കിത് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്യാം. ഈ പൊടികളുടെ പച്ചമണം മാറണ വരെ നമുക്കിത് നല്ല പോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിത് നന്നായി തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. പൊടികളുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് 2 ചെറിയ തക്കാളി ചെറുതായി കട്ട് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ തക്കാളി ഈ മസാലയിൽ നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. നമ്മുടെ തക്കാളി നല്ല പോലെ ഒന്ന് ഉടഞ്ഞ് വരണം കേട്ടോ. അതിനായിട്ട് നമുക്കൊരു 2 മിനിറ്റ് ഇത് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്യാം. ഇനി നമുക്കിത് തുറന്ന് നന്നായി തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. മൺചട്ടിയിൽ വയ്ക്കുന്നതുകൊണ്ട് നമ്മളിത് നല്ല പോലെ തന്നെ ഒന്ന് അടിത്തട്ടി ഇളക്കി കൊടുക്കണേ. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. തക്കാളിയിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി ഇത് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് നേരത്തെ എടുത്തു വച്ചിട്ടുള്ള സോയ ചേർത്ത് കൊടുക്കാം. നമുക്കിനി ഈ സോയയും മസാലയും തമ്മിൽ നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് നല്ല പോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. സോയ ചേർത്ത ശേഷം നമുക്കിതൊരു 4 മിനിറ്റ് അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് കുക്ക് ചെയ്യാം. അതിനുശേഷം നമുക്കിതിലേക്ക് 1/2 ടീസ്പൂണോളം കുരുമുളക് ചതച്ചതും 1/2 ടീസ്പൂണോളം ഗരം മസാലപ്പൊടിയും ചേർത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 2 മിനിറ്റ് കൂടി നമുക്കിതൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യണം കേട്ടോ. നമ്മുടെ സോയ റോസ്റ്റ് ഞാനിപ്പോഴും ഒരു സെമി ഗ്രേവിയോട് കൂടിയാട്ടോ ഇവിടെ തയ്യാറാക്കിയെടുക്കണത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഡ്രൈ റോസ്റ്റ് ആയിട്ട് കുറച്ച് നേരം കൂടി നന്നായി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കേ. അപ്പം നമ്മുടെ സോയ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഏകദേശം ഒരു 15 മിനിറ്റൊക്കെ വേണ്ടി വരുള്ളൂ കേട്ടോ സോയ റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട്. ഇനി നമുക്കിതിനു മേലെ കുറച്ച് മല്ലിയിലയും കൂടി തൂവിക്കൊടുക്കാം. അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സോയ റോസ്റ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റ് ആട്ടോ ഇത് കഴിക്കാനായിട്ട്. ചപ്പാത്തിയുടെയും അപ്പത്തിൻ്റെയും ചോറിൻ്റെ ഒക്കെ കൂടെ സൂപ്പർ കോമ്പിനേഷൻ ആട്ടോ നമ്മുടെ ഈ സോയ റോസ്റ്റ്. നമ്മുടെ ചിക്കൻ റോസ്റ്റ് ഒക്കെ ഇല്ലേ അതുപോലെ തന്നെ കിഡിലും ടേസ്റ്റാണ് സോയ റോസ്റ്റ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ നമ്മുടെ ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ്.